ഒരു വിജയകഥ ലെജൻഡ്സ് സ്റ്റോപ്പ് യു കെ സി എ കേൾക്കാം ഇവരുടെ ഗമനകഥ ലെജൻഡ്സ് സ്റ്റോപ്പ് യു കെ സി എ തുടരാം നമ്മുടെ ചുവടുകളിൽ ലെജൻഡ്സ് സ്റ്റോപ്പ് യു കെ സി എ വിജയം പാകിയ ചണ്ടകഥ ലെജൻഡ്സ് സ്റ്റോപ്പ് യു കെ സി എ 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 നമസ്കാരം. ലെജൻഡ്സ് ടോക്ക് യു കെ സി എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ക്യു കെ സി അംഗവും സ്പോർട്സ് താരവും കായിക അധ്യാപകനും കോച്ചുമായ സ്റ്റീസൺ സാറാണ്. അതോടൊപ്പം 2023 ഫെബ്രുവരി കൽക്കട്ടയിൽ നടന്ന 43rd നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവും നവംബർ ഫിലിപ്പീൻസിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കൽ മെഡൽ ജേതാവുമായ സ്റ്റീസൺ സാറിനെ ലെജൻഡ്സ് ടോക്ക് യു കെ സിയിലേക്ക് സ്വാഗതം. സ്റ്റീസൺ സാറിന്റെ കായിക ജീവിതത്തെ കുറിച്ചും പ്രധാന നേട്ടങ്ങളെ കുറിച്ചും ഒന്ന് ബ്രീഫായി പറയാമോ? കായിക നേട്ടങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ ചെറുപ്പം മുതൽ ഒരു സ്പോർട്സ് കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് പറയാം. ഞങ്ങള് എടക്കോലി എടവകയായിരുന്നു. അതില് 10 മക്കളുള്ള കുടുംബത്തിലെ 6 പേരും നാഷണൽ ലെവൽ മെഡൽ വിന്നേഴ്സ് ആയിരുന്നു. അതില് അതുകൊണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ചെറുപ്പത്തിൽ ഷോട്ട് പുട്ട് എറിയുന്നത് അങ്ങനെ ജാവലിൻ എറിയുന്നത് അങ്ങനെ മത്സരത്തിലെല്ലാം പങ്കെടുക്കുന്നത് കണ്ടാണ് പഠിച്ചു വരുന്നത്. ചെറുപ്പത്തിൽ എൻ്റെ പ്രതീക്ഷ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് മുതൽ സ്കൂളിൽ പോയി സമ്മാനങ്ങളൊക്കെ നേടിക്കൊണ്ടിരുന്നു. അതിനുശേഷം അന്ന് കോളേജ് ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിച്ചത്. ഉഴവൂർ കോളേജിൽ വന്നപ്പോഴും സ്പോർട്സ് ഉപജില്ല ജില്ലാ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലെല്ലാം സ്ഥലം പങ്കെടുത്തു സമ്മാനങ്ങളൊക്കെ നേടി. അപ്പോൾ നമ്മുടെ ഉടരുപതര തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കായിക അധ്യാപനായിരുന്ന MS തോമസ് സാറായിരുന്നു എൻ്റെ കോച്ച്. സാറ് വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും ബിഹേവ് ചെയ്യുന്ന ഒരു സാറാണ്. സാറ് എന്നോട് പറഞ്ഞു, സാറ് സ്റ്റീസന് പറ്റുമെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ പോകണം, സ്റ്റീസന് പറ്റിയ ഒരു ഫീൽഡാണത്. അപ്പോൾ സാറിൻ്റെ ഒരു ഒരു സജഷനിലാണ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ പോകുന്നു. അതിനുശേഷം കോയമ്പത്തൂരിൽ നിന്ന് PG കഴിഞ്ഞു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ PG കഴിഞ്ഞു. ഒഴിവൊരു സ്കൂളിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ഫണ്ണിങ്ങാനം അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂളിൽ. അവിടെ നിന്ന് 10 വർഷത്തോളം വർക്ക് ചെയ്തു. ഒരുപാട് നാഷണൽ ലെവൽ താരങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നാഷണൽ ലെവലിൽ കേരള ടീമിൻ്റെ ചീഫ് കോച്ചായിട്ട് 4 വർഷത്തോളം വർക്ക് ചെയ്തു. അങ്ങനത്തെ ഒരു പരിചയ പാഠങ്ങളാണ് ഇങ്ങനെ ഖത്തറിലേക്ക് ഒരു സ്കൂളിലേക്ക് ഇങ്ങനെ MES ഇന്ത്യൻ സ്കൂളിലേക്ക് ചാൻസ് ആയിട്ട് കിട്ടി. ഇതിൽ വന്ന് 2011 വന്നത്. അങ്ങനെ ഞാനിവിടെ വന്നതിന് ശേഷം 4 പ്രാവശ്യം MES ഇന്ത്യൻ സ്കൂൾ ഇന്ത്യയിൽ പോയി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 15 വർഷത്തോളമായി ഖത്തറിൽ MES ഇന്ത്യൻ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ കായിക ജീവിതത്തിൽ സാറിന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതും പക്ഷെ പ്രതീക്ഷ പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അതിൽ നിന്ന് സാർ എന്താണ് പഠിച്ചത്? സ്പോർട്സിൽ ഏറ്റവും നല്ലത് ഏറ്റവും മോശം അങ്ങനെ ഒരു ഇതില്ല. പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല പ്രതീക്ഷിക്കുന്നതിലും ഉപരിയായിട്ടുള്ള നല്ല റിസൾട്ടുകൾ കിട്ടും. ഇപ്പോൾ മുൻ പറഞ്ഞതുപോലെ കൽക്കട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാഷണൽ മീറ്റിൽ, അതായത് നമ്മൾ കുറേ നാൾ സ്പോർട്സൊക്കെ ചെയ്ത് കോച്ചൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇവൻറ്റുകൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ഇവൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് മാസ്റ്റേഴ്സ് കാറ്റഗറിയിലാണെങ്കിലും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ വർഷം കൽക്കട്ടയിൽ പോയി പ്രതീക്ഷിക്കാതെ ഒരു ഓൾ ഇന്ത്യ ചാമ്പ്യൻ ആകാനൊരു ചാൻസ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നത്. അതുപോലെ ഒരു മോശം എന്ന് പറയുന്നത് സ്പോർട്സിനകത്ത് ഇല്ല, പരാജയങ്ങളുണ്ടാകാം. പക്ഷേ ചില ദിവസം നമ്മൾ നല്ല പെർഫോമൻസ് ചെയ്തു, അതിനേക്കാളും പെർഫോമൻസ് ചെയ്ത് വേറുള്ളവർ ചെയ്തെങ്കിൽ അത് നമ്മളതിനെ മോശമായിട്ടൊന്നും കാണുന്നില്ല. അത് അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേറെ അടുത്ത മത്സരങ്ങൾക്ക് പോകുമ്പോൾ അതിൽ അത് അതും കൂടെ ഓവർകം ചെയ്യുന്നതൊക്കെ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഖത്തർ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കാൻ പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു സ്പോർട്സ് മാസ്റ്റർ എന്ന നിലയിൽ NRIS ഉപകാരപ്രദമായവയിൽ ചിലത് വിശദീകരിക്കാവോ? ഇന്ത്യ ഗവൺമെന്റ് നമുക്കറിയാം, ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കുട്ടികൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ സൈഡേയും സ്പോർട്സ് ഹോസ്റ്റലിലെയും അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഫ്രീ ആയിട്ട് കോച്ചിങ് കിട്ടുന്നു, ട്രെയിനിങ് കിട്ടുന്നു, നല്ല രീതിയിലുള്ള ഹെൽപ്പിങ് നാട്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ സ്കൂൾ ലെവലിലാണെങ്കിൽ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനിൽ ജില്ലാ മത്സരങ്ങൾ, സ്റ്റേറ്റ് മത്സരങ്ങൾ,
നാഷണൽ മത്സരങ്ങൾ, ഇപ്പോൾ ചെറുപ്പം അതായത് 18 വയസ്സ് താഴെയുള്ളവർക്ക് ഇന്റർനാഷണൽ മത്സരങ്ങൾ വരെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റിയോടുകൂടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇവിടെയൊക്കെയുള്ള NRI കുട്ടികൾ, ഈ നല്ല പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികൾ ഖത്തറിലെ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള കോച്ചസ്, ഒളിമ്പിക്സിനും വേൾഡ് ചാമ്പ്യൻഷിപ്പിലും അങ്ങനെയൊക്കെ മെഡൽ വന്ന നല്ല പെർഫോമൻസ് ഉള്ള കോച്ചസ് തന്നെ ഇവിടെ വന്ന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യ മത്സരത്തിലൊക്കെ സമ്മാനങ്ങൾ കിട്ടുവാണെങ്കിൽ ഇപ്പം NRI സെൻട്രൽ സ്കൂളിൽ ഫുള്ള് ഫീസ് കൺസെഷൻ കൊടുക്കും. ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഫീസ് കംപ്ലീറ്റ് ഫീസ് കൺസെഷൻ കൊടുക്കുന്നു. ശരിക്കും കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ മീറ്റിൽ പോകാനുള്ള ചാൻസസ് കുറവല്ലേ. പക്ഷേ നമ്മൾ മലയാളികളായിട്ടുള്ളവർ പോലും നമ്മുടെ ഗ്രാമക്കാരും ഇവിടെ വന്ന് ഇവിടെയുള്ളവർക്ക് 8 അല്ലെങ്കിൽ 10 സ്കൂളുകളുമായിട്ട് മത്സരിച്ചാൽ അവർക്ക് സമ്മാനം കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓൾ ഇന്ത്യ മീറ്റിൽ പോയി പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള പ്രൊഫഷനിൽ നമ്മൾ 12ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന എല്ലാ കോഴ്സുകൾക്കും അത് ഉപകാരപ്പെടും. നമുക്ക് സ്പോർട്സ് കോട്ട അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല പ്രയോജനങ്ങളും നമുക്ക് നാട്ടിലേക്കാളും ഉപരി ഇവിടെ കിട്ടുന്നുണ്ട്. ഖത്തർ MA സ്കൂളിലെ കായിക അധ്യാപകനാണല്ലോ, അതോടൊപ്പം ഖത്തർ വടംവലി ടീം അസോസിയേഷൻ പ്രസിഡന്റുമാണ്. ഇതിൻ്റെ തിരക്കുകളും പേഴ്സണൽ ലൈഫ് തിരക്കുകളും എല്ലാം കൂടെ എങ്ങനെയാണ് ഒന്നിച്ച് മാനേജ് ചെയ്യുന്നത്? ശരിക്കും ഒരു അതിയായ ആഗ്രഹത്തിലാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് പോകുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ട മേഖലയാകുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 25 വർഷത്തോളമായി ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അത് യൂസ്ഡായി. പിന്നെ 1.5 ശേഷം നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. ശരിക്കും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല പല ടീമുകളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്താണ് ഈ വടംവലി മത്സരത്തിൽ നമ്മളിവിടെ മുന്നോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഒരു ടീം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് ചാമ്പ്യൻസ് ട്രോഫികളെല്ലാം കരസ്ഥമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാവരുമായിട്ടും നല്ല കണക്ഷൻ ആകും. ഇപ്പോൾ നിലവിലെ വടംവലി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ, നല്ല കമ്മിറ്റിയുണ്ട്. അപ്പോൾ കമ്മിറ്റിക്കാരുടെ എല്ലാവരുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാനായ സമുദായത്തിലെ അംഗങ്ങളിൽ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്തായിരിക്കും അങ്ങയുടെ നിർദ്ദേശങ്ങൾ? നാനായ സമുദായത്തിൻ്റെ എല്ലാ സ്പോർട്സ് നല്ല ആവേശത്തോടു കൂടി മത്സരിക്കുന്ന ആൾക്കാരാണ് നാനായക്കാരെല്ലാവരും. നമ്മൾ ഞാനിവിടെ 2011 വന്നപ്പോൾ മുതൽ പല പല സ്പോർട്സ് മത്സരങ്ങൾ നമുക്ക് അറിയാവും. നമ്മുടെ സ്പോർട്സ് ഡേ തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട്. ആ സ്പോർട്സ് ഡേയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു. അതുപോലെ നമ്മുടെ QKCA YL നമുക്ക് പല പ്രാവശ്യങ്ങളും ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ടായിരുന്നു. അതുപോലെ വടംവലി മത്സരങ്ങൾ നടത്താറുണ്ട്, വോളിബോൾ മത്സരങ്ങൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള പല പല മത്സരങ്ങൾ നമ്മുടെ QKCA ഉള്ളിൽ തന്നെ നടത്തി പല പല മത്സരത്തിൽ നമുക്ക് വിജയികളെ കണ്ടെത്തുകയും അവർക്ക് പ്രോത്സാഹനം നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമുക്കറിയാവുന്ന പോലെ ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ അങ്ങനെയുള്ള മത്സരങ്ങളിൽ നമ്മൾ QKCA നല്ല ടീമായിട്ട് പല പ്രാവശ്യം നമ്മൾ മത്സരിക്കുകയും ഒരുപാട് ചാമ്പ്യൻസ് ട്രോഫികൾ കരസ്ഥമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഒരു വേൾഡ് ചാമ്പ്യനായ അഞ്ജു ഗോപി ജോർജിൻ്റെ കയ്യിലുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അപ്പസ് ബോഡിയായ ICC നടത്തിയപ്പോൾ നമ്മളായിരുന്നു ചാമ്പ്യന്മാരെ, QKCA ആയിരുന്നു ചാമ്പ്യന്മാർ. അതുപോലെ നിരവധി മത്സരങ്ങൾ മിനിസ്ട്രിയുടെ അണ്ടറിൽ നടക്കുന്ന മത്സരങ്ങളിലെല്ലാം നമ്മൾ നല്ല സമ്മാനാർഹരായിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വളരെ വലിയ ഒരു ആവേശമായിട്ട് നമ്മളത് കൊണ്ടു നടന്നിട്ടുണ്ട്. ഇപ്പോഴും അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് QKCA അംഗങ്ങൾക്കും പുറലോകമായിട്ടുള്ളൊരു നല്ല കണക്ഷനും നല്ലൊരു ബന്ധങ്ങൾ പുതുക്കി പോകാനും ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ സാധിക്കുന്ന ഒരു സംഭവമല്ലേ. തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അടുത്ത മത്സരം ഏതാണ്? ഏതൊരു സ്പോർട്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പൻസ് ആയിട്ട് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയൊരു അഭിലാഷമാണ്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ കിട്ടിയപ്പോൾ അത് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഒരു ക്വാളിഫിക്കേഷൻ മാർക്കായി. സ്വീഡനിൽ വെച്ച് ഈ വർഷം തന്നെ August 13 മുതൽ 25 വെച്ച് വരെ നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് അതലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. വിസ കാര്യങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെൻറ് തന്നെ എടുത്തു തരും. ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് ഏതൊരു സ്പോർട്സുകാരത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ പങ്കെടുക്കുന്നത് തന്നെ. കാരണം നമ്മൾ പങ്കെടുക്കുന്നത് നമുക്കറിയാം ഒളിമ്പിക്സ് ചാമ്പ്യന്മാരും പണ്ടത്തെ ഒളിമ്പിക്സ് ചാമ്പ്യന്മാരും വേൾഡ് ചാമ്പ്യന്മാരുമായിട്ടുള്ളവരായിട്ടാണ്. അവിടെ ഫൈനലിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുന്നു. Legends Talk QKCA's signature question: What is the role of QKCA in making you the person and athlete you are today? ഇത് വളരെ മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്.
ശരിക്കും ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ ഒരു സ്പോർട്സിനെ ഒരു ഈവൻ്റായിട്ട് നമ്മൾ മത്സരത്തിന് മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ മത്സരിച്ചിട്ടൊന്നുമില്ല, മത്സരത്തിൽ ആദ്യ രീതിയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ 2011 ഖത്തറിൽ വന്നതിന് ശേഷം ആദ്യമായി ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഒരു മത്സരത്തിൽ പങ്കെടുത്തത് UKCA ഒരു സ്പോർട്സ് ഡേയിലായിരുന്നു. അന്നേരം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹനായ മക്കൾ എല്ലാവരും കൂടെ വന്ന് മത്സരിക്കുന്നു. അങ്ങനെ മത്സരിച്ചപ്പോൾ എനിക്ക് ഒരു ഷോർട്ട് പുട്ടിൽ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ എല്ലാവരുടെയും ഏതൊരു സ്പോർട്സുകാരുവാണെങ്കിലും 4 പേരുടെ മുന്നിൽ വെച്ച് ആദരിക്കുന്നു, അതൊരു പോസിറ്റീവ് എനർജി അല്ലേ. അപ്പോൾ അങ്ങനെ മത്സരത്തിൽ അവിടെ വെച്ച് സമ്മാനം കിട്ടി. അതിനുശേഷം എനിക്ക് പറ്റുന്ന സമയത്ത് എല്ലാ വർഷങ്ങളിലും ഞാനിവിടെ ഉള്ള സമയത്തെല്ലാം UKCA സ്പോർട്സ് ഡേയിൽ പോവുകയും മത്സരിക്കുകയും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്തു. അതുപോലെ UKCA പുറത്ത് UKCA ഒരു നല്ല ടീമായിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് UKCA സ്പോർട്സിന് താല്പര്യമുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ പുറമേ പോവുകയും പല മത്സരങ്ങളിലും മത്സരിക്കുകയും അങ്ങനെ പലരും UKCA സ്റ്റേസം മാഷ് എന്നാണ് പുറത്ത് അറിയപ്പെടുന്നത് ഇപ്പോഴും. അത് അതേ രീതിയിൽ കുറേ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മോഹൻ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ മീറ്റിലൊക്കെ പോകാൻ UKCA ഈ പ്രൊമോഷൻ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായത്. അങ്ങനത്തെ അവിടെയും പോയി ജയിച്ചപ്പോൾ ഈ ഏഷ്യൻ ലെവലിൽ മത്സരിക്കണമെന്നും ഇപ്പോൾ ഇങ്ങനെയുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കണമെന്നും എല്ലാം തോന്നാനുള്ള കാരണം UKCA ആദ്യം മത്സരിച്ച് സമ്മാനങ്ങൾ കിട്ടി, അതിനുശേഷം മുന്നോട്ട് പോകാൻ പറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ UKCA ഏത് മത്സരത്തിന് ശേഷവും UKCA ഗ്രൂപ്പിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒരുപാട് പ്രചോദനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഖത്തറിന് വെളിയിലെന്നതുവരെ നിരവധി ഖനാനായ മക്കൾ ലോകത്തിൻ്റെ മുമ്പാടുമുള്ള ഖനാനായ മക്കളുടെ ഒരു ഫോൺ വിളികളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് വളരെ പ്രചോദനമായ ഒരു പബ്ലിസിറ്റിയാണ് ഖനാനായ വോയിസിലൂടെയെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോൺ കോളുകളെല്ലാം വെളിയിൽ നിന്നെല്ലാം വരുമ്പോൾ ഒരു ഖനാനായക്കാരനായതിൽ ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുന്നു. അതുപോലെ UKCA എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലൊരു കുടുംബം പോലെയാണ്. UKCA പ്രവർത്തിച്ച് ഇനിയും വളരെ UKCA ഏറ്റവും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് കൊണ്ടുപോകണമെന്നും ഏറ്റവും നല്ല രീതിയിൽ വിജയങ്ങളെ ഇനിയും കൊയ്യണമെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആദ്യമായ ആഗ്രഹം. അടുത്ത ചോദ്യം നിൻസി ആൻറ്റിയോടാണ്. സാറിൻ്റെ വിജയത്തിൽ ആൻറ്റിക്കുള്ള പങ്കെന്താണ്? അതുപോലെ സാറിൻ്റെ ജോലിയിലും സ്പോർട്സിലും കുടുംബകാര്യങ്ങളിലും ആൻറ്റി കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ജീവിത വിജയത്തിൽ പങ്കെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പങ്കില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ഇനീഷ്യേറ്റീവ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ തന്നെ ഉള്ളി ഓൾറെഡി ഫീൽഡ് നല്ല ആക്റ്റീവായിരുന്നു. മാസ്റ്റേഴ്സിനൊന്നും പോകുന്നില്ലായിരുന്നുള്ളൂ, കുട്ടികളെയും കൊണ്ട് നാഷണൽസിന് പോവുകയും പറഞ്ഞതുപോലെ പൊട്ടമെല്ലാം പന്നാക്കുന്ന ഒരു രീതിയായിരുന്നു അന്നും. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല, ആളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. പിന്നെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പോർട്സ് ഒരു പ്രൊഫഷൻ എന്നതിലുപരി ഒരു പാഷനായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അതിനുവേണ്ടി ഒത്തിരി രാപകലില്ലാതെ കഷ്ടപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും മത്സരങ്ങളൊക്കെ വരുമ്പം എത്ര ലേറ്റായിട്ട് വന്ന് കിടന്നാലും അതിരാവിലെ ഏറ്റ് അതിൻ്റെ പുറകെ ഒത്തിരി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനൊക്കെ ആണ് നല്ല ഉത്സാഹമാണ്. നമ്മൾ ആദ്യത്തെ ദിവസം ജോലിക്ക് പോകുമ്പോൾ കാണുന്ന സെയിം ഇൻട്രസ്റ്റും എന്തൂസിയാസുമാണ് ഇപ്പോഴും ജോലിക്ക് പോകുമ്പോൾ രാവിലെ യാതൊരു മടിയില്ലാതെ പോകുന്നത് കാണുന്നുണ്ട്. പിന്നെ ഹെൽപ്പിംഗ് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഏത് പാതിരാത്രി ആര് വിളിച്ചാലും എറ്റുപോയി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാണുന്ന വലിയൊരു ക്വാളിറ്റിയും നല്ല ക്ഷമയാണ്. ആരോടും അങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരാളെക്കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും പറയുന്നു ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണ് നാട്ടിലാണെങ്കിലും എല്ലാവരുമായിട്ട് എപ്പോഴും വിളിച്ച് സോഷ്യൽ മീഡിയ ആയിക്കൂടെ ആണെങ്കിലും എപ്പോഴും ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ പേരൻസിനെയൊക്കെ ഞാൻ വിളിക്കാൻ മറന്നുപോയാലും കൃത്യമായിട്ട് ഓർത്ത് വിളിച്ച് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റിയൊക്കെ കാരണമായിരിക്കണം ഒരു ഇൻ്റർനാഷണൽ മെഡൽ ഈ വീട്ടിലേക്ക് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്താര ക്ലാസിക്കൽ ഡാൻസ് നന്നായിട്ട് കളിക്കുമെന്നറിയാം. പിതാവിൻ്റെ പാതയായ സ്പോർട്സ് പിന്തുടരാതെ കലയിലേക്ക് തിരിയാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? എങ്ങനെയാണ് ക്ലാസിക്കൽ ഡാൻസിലോട്ട് താല്പര്യമുണ്ടായത്? ഞാൻ എനിക്ക് സിനിമാറ്റിക് ക്ലാസിക്കൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്.
ഞാൻ കുഞ്ഞില് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു ഈ ഭരതനാട്യം ഡാൻസിനൊക്കെ. അപ്പം എനിക്ക് അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു, ഓർണമെന്റ്സ് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്കും കുഞ്ഞിലെ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്കും കളിക്കണമെന്ന്. അപ്പം അതിനുശേഷം ഞാൻ അത് വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പം അത് കഴിഞ്ഞ് അവർ ഓക്കെ, അവർ കുറേ മോട്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം ആദ്യം ഞാൻ കലാക്ഷേത്രയിൽ 6 വയസ്സായപ്പം പഠിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ കലാമണ്ഡല സീമ ടീച്ചറിൻ്റെ കീഴിൽ ഞാൻ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അവിടെ കുച്ചിപ്പൊടി, ഭരതനാട്യം, അരങ്ങേറ്റം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ആനുവൽ ഡേ, യൂത്ത് ഫെസ്റ്റിവൽ, അതുപോലത്തെ പ്രോഗ്രാംസ്, സിനിമാറ്റിക്, ക്ലാസിക്കൽ ഡാൻസ് കളിക്കും. പക്ഷേ സ്പോർട്സ് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ബാഡ്മിൻ്റൺ, കരാട്ടെ, സ്വിമ്മിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലും പാഷനും ഇൻട്രസ്റ്റ് ഉള്ളത് ഡാൻസിനോടാണ്. ഫ്യൂച്ചറിലും എനിക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളത്. ലെജൻഡ്സ് ടോക്ക് യു കെ സി ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ലെജൻഡിനുമായി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ്. എന്റെ പേര് അഖിൽ ജോസഫ് സജി, കൂടക്കാട്ടുമേൽ. എഞ്ചലീന ജോൺസൺ, കുന്നുംപുറത്ത്. ലെജൻഡ്സ് ടോക്ക് യു കെ സി.